വഴിവിളക്കിലേക്ക് മുഴുവൻ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായുള്ളത് ഭാരത നൃത്തകലകളുടെ കൂടെ 50 വർഷത്തിലധികമായി കൂടെ സഞ്ചരിക്കുകയും പ്രശസ്ത ചലച്ചിത്ര നടി മഞ്ജു വാര്യർ, വിനീത് കുമാർ തുടങ്ങി ഒട്ടനവധി ശിഷ്യഗണങ്ങളുടെ സമ്പത്ത് കൂടി ശേഖരിച്ചു വെച്ചിട്ടുള്ള ശ്രീ എൻ വി കൃഷ്ണൻ മാഷ്ടറാണ് ഇന്ന് ഞങ്ങൾക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. മാഷെ നമസ്കാരം. നമസ്കാരം. മാഷയുടെ ബാല്യകാലത്തുള്ള നൃത്തപഠന സമ്പ്രദായത്തിൽ നിന്നും ഇന്നത്തേക്കുള്ള വളർച്ചയിലേക്ക് ആദ്യം മുതലൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി മാഷ അതൊന്ന് വിശദീകരിച്ചാൽ, എവിടെ നിന്നാണ് മാഷ നൃത്തത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയും ഇതെൻ്റെ കൂടെ കൊണ്ടു നടക്കേണ്ട കലയാണെന്നും ഈ കല മനസ്സിൽ ധ്യാനമായി കൊണ്ടു നടക്കുകയും ചെയ്ത ഒരു കാലഘട്ടം മുതൽ എവിടെയായിരുന്നു ആരംഭം, ആരുടെ കൂടെയായിരുന്നു ശിക്ഷണം? ഞാൻ ആദ്യമായിട്ട് ഏകദേശം ഒരു 8-ാം വയസ്സിൽ കളരി അഭ്യാസം തുടങ്ങിയ കാലത്താണ് ഈ കലയുടെ ചെറിയ അതിൻ്റെ വിശേഷങ്ങൾ മനസ്സിലേക്ക് ഊന്നിയിരുന്നത്. 3 വർഷത്തെ കളരി അഭ്യാസശേഷം അതേ കലോദയ കളരി സംഘത്തിൽ കഥകളി അഭ്യാസം തുടങ്ങി. ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ അഭിപ്രായപ്രകാരം, അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായപ്രകാരം കഥകളി അഭ്യസിക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, കലയെപ്പറ്റി, ചില പുരാണ കഥകളെപ്പറ്റി ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഒരു ഉണർവ് കുട്ടികൾക്കുണ്ടാവും എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് കഥകളി അഭ്യസിക്കാൻ തുടങ്ങിയത്. അതുപോലെ കഥകളിയിൽ ഒരു 3-4 വർഷം അഭ്യസിച്ച ശേഷം കളരിയാവട്ടെ കഥകളിയാവട്ടെ ശാസ്ത്രീയമായി കച്ചകെട്ടി ഉഴിച്ചൽ നടത്തി 3-4 വർഷം അഭ്യാസം പൂർത്തിയാക്കിയ സമയത്തായിരുന്നു ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. കഥകളിൽ ഏകദേശം ഒരു കുട്ടിത്തര വേഷം, ഇടത്തര വേഷങ്ങൾ, എല്ലാ സാമാന്യ വേഷങ്ങളും കെട്ടി അരങ്ങുകളിൽ ഒരു ചെറിയ ഒരു പ്രശസ്തി ഈടെ പയ്യന്നൂരിലും നമ്മളെ കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല ചുറ്റളവിലും ഉണ്ടായിരുന്നൊരു കാലത്ത് SLC 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. പിന്നീട് പ്രീ ഡിഗ്രി പയ്യന്നൂർ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ആ സമയത്തായിരുന്നു ഭരതനാട്യം എന്നൊരു നൃത്തത്തിൻ്റെ ഒരു ഐഡിയ മനസ്സിൽ വന്നത്. അതിന് മുൻകാലങ്ങളിൽ എനിക്കിവിടെ നിന്ന് നമ്മളെ മുൻകാലത്തെ ഡാൻസർ KN നമ്പ്യാർ, അതുപോലെ നമ്മളെ പ്രശസ്തനായ നടനും ശിവപാലൻ മാഷ്, അവരുടെ കൂടെ കുറച്ച് നൃത്തം പഠിക്കാൻ സാധിച്ചതല്ല, കഥകളിയുടെയും കളരിയുടെയും ഗുണം കൊണ്ട് അവർ സംഘടിപ്പിക്കാറുള്ള നൃത്തനാടകങ്ങളിലും അങ്ങനെ നൃത്തശില്പങ്ങളിലും ഞങ്ങൾ കുറച്ച് വേഷം ചെയ്യാൻ തുടങ്ങി. വേഷം ചെയ്തിരുന്നു, സഹകരിച്ചിരുന്നു. KN നമ്പ്യാർ ഒന്ന് ഡാൻസ് ചെയ്തിരുന്നു, ശിവാല മാഷം ചെയ്തിരുന്നു. രണ്ട് പേരുടെ കൂടിയും കുറച്ച് നൃത്തം ചെയ്യാനും ചില നൃത്തനാടകം പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് പയ്യന്നൂരിൽ നിന്ന് ഉണ്ടായിരുന്നു. അത് ഏകദേശം നമ്മളെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്, പഴയ നൃത്തനാടക സമ്പ്രദായം. ഈവൻ ഇന്നുള്ള കലാമണ്ഡലം വനജ വരെ നമ്മളെ ശിവാല മാഷയ്ക്കും നമ്മളെ KN നമ്പ്യാരെ കൂടിയൊക്കെ ഉണ്ടായിരുന്നു. മാഷ് ഈ ഭരതനാട്യത്തിലേക്കുള്ള ഒരു ശ്രദ്ധ തിരിവിനെ കുറിച്ച് പറഞ്ഞു. ശരിക്കും ഭരതനാട്യ സമ്പ്രദായം പഠിക്കണം എന്ന ആഗ്രഹത്തോടുകൂടിയായിരുന്നു കലാക്ഷേത്രയിലേക്കുള്ള പ്രവേശനം? തീർച്ചയായിട്ടും. ഞാൻ ഈ നമ്മൾ നേരത്തെ പറഞ്ഞവരെ ശിവപാല മാഷ കീഴ്ന്ന് ചെറിയ തോതിൽ ഭരതനാട്യം നൃത്തം പഠിക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം, ഇത് ഇതിൻ്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കണം, ആ ഒരു ആഗ്രഹത്തോട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മദ്രാസിൽ നിന്ന് നമ്മുടെ ധനഞ്ജയ ദമ്പതികളുടെ, VP ധനഞ്ജയൻ ആൻഡ് ശാന്താ ധനഞ്ജയൻ, അവരുടെ ദമ്പതികളുടെ ഒരു നല്ലൊരു പരിപാടി പയ്യന്നൂർ അമ്പലത്തിൽ നമ്മളെ മഹോത്സവ സമയത്ത്, ആരാധനാ മഹോത്സവത്തിന് ഒരു സമയത്ത് കാണാനിടയായി. ഏകദേശം എൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 1970 കാലങ്ങളിലാണ് തോന്നുന്നു. ആ ഡാൻസ് കണ്ട സമയത്ത് എനിക്ക് തന്നെ തോന്നി ഇതുപോലത്തെ ഒരു വിദ്യ പഠിച്ച് ഒരു നല്ലൊരു മിടുക്കനാവണൊരാഗ്രഹം ആ കാലത്ത് എനിക്കുണ്ടായിരുന്നു. അതിനെ പിന്തുടർന്നാണ് ഞാൻ മദ്രാസിലേക്ക് പോകാൻ ഇടയായത്. മാഷിപ്പോൾ ഭരതനാട്യം മദ്രാസിലെത്തിപ്പെട്ടത്, ഈ ഭരതനാട്യത്തിന് വേണ്ടി മദ്രാസിലെത്തിപ്പെട്ടപ്പോൾ നമ്മുടേത് മാത്രമായ നൃത്തരൂപം, കേരളത്തിൻ്റെ സ്വന്തം തറവാടിത്തമുള്ള നൃത്തരൂപം കഥകളി അഭ്യാസനം, ഈ ഭരതനാട്യത്തിനെ സ്വാധീനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എളുപ്പമാക്കാൻ മാഷൽ സഹായിച്ച കളരിയും കഥകളിയും മാഷെ സഹായിച്ചിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. ഈ കളരി അഭ്യാസം കഥകളി അഭ്യാസം ആണ് എനിക്ക്
അത്തരത്തിലുള്ള ഒരു വൃത്തിയിൽ ഒരു ഭരതനാട്യം പഠിക്കാനും അതിന് ഉദാഹരണം ധനഞ്ജേട്ടൻ തന്നെയാണ്. ഏ ജനാധനൻ ധനഞ്ജേട്ടൻ അവരും കഥകളി അഭ്യസിച്ച വ്യക്തികളായിരുന്നു. അതും നമ്മളെ മുൻകാലത്തെ പ്രശസ്ത കഥകളി ആശാനായ ചന്തുപ്പണിക്കാർ ആശാൻ്റെ കീഴിൽ നിന്ന് ഈ ധനഞ്ജേട്ടനും ഈ ഏ കലാക്ഷതയിലുണ്ടായിരുന്ന ഏ ജനാർദ്ദനും കഥകളി അഭ്യസിച്ചിരുന്നത്. അതിൻ്റെ ഗുണം അവരിലും പ്രത്യേകം എടുത്തു കാണിക്കുന്നുണ്ട്. അഭ്യാസമുറകളുടെ ഭംഗി, അടവുകളുടെ ഭംഗി, അഭിനയത്തിൻ്റെ ഭംഗി, മുദ്രയുടെ ഭംഗി, ഇതൊക്കെ അവരിലും ഉണ്ട്. ഈ പഠന രീതിയിലെ കളരി അഭ്യാസവും കഥകളിയും ഭരതനാട്യത്തെ നന്നാക്കാൻ അല്ലെങ്കിൽ എളുപ്പമാക്കാൻ പോഷണം എളുപ്പമാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഇന്നത്തെ പഠന രീതിയിൽ ഈ അഭ്യാസന രീതിയിലുള്ള വ്യത്യാസം ശോഷണം ഉണ്ടാക്കിയിട്ടില്ലേ? ശരിക്കും ശോഷണം എന്ന് മാത്രമല്ല, അതിൻ്റെ തനിമ കുട്ടികളിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഭരതനാട്യത്തിന് ഏത് കലകൾക്കായാലും ഭാവരാഗ താളലയങ്ങളുള്ള ഏത് കലകൾക്കായാലും അഭ്യാസം ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ അടവിൻ്റെ ഘടന, അതുപോലെ ബോഡി ലാംഗ്വേജ് എന്നിവ പ്രത്യേകം ഏത് നൃത്തത്തിനും അതിനുദാഹരണമാണ് ഞങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുടെ ഗുണങ്ങൾ. ഞങ്ങളൊക്കെ ചവിട്ടുവീഴ്ച നടത്തിയിരുന്നു എങ്കിലും കലരാഭ്യാസത്തിനും കഥകളി അഭ്യാസത്തിനും അത് മുഖ്യമായതുകൊണ്ടാണ്. നൃത്തത്തിന് അങ്ങനെ അത് ഒരു ചവിട്ടുവീഴ്ചകളോ കാര്യങ്ങളോ ഇല്ല. എക്സസൈസ്, അടവുകൾ ഭംഗിയാക്കൽ, അതതിൻ്റെ ഘടന പറഞ്ഞ്, അതുപോലെ ബോഡി ലാംഗ്വേജ്, അതിനുള്ള സൗന്ദര്യം, ഇതൊക്കെ നൃത്തത്തിന് ഏറ്റവും പോഷണമായിട്ടൊരു കാര്യമാണ്. അതേപ്രകാരം ഇന്ന് അടവുകളുടെ ഭംഗിയോടുകൂടിയും അതിൻ്റെ ചിട്ടയായ ശിക്ഷണവും ഇന്ന് നമ്മളെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. മുൻകാലങ്ങളെ മാറി അത് നന്നായി പഠിച്ച് നന്നായി അവതരിപ്പിക്കുന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടോ സംശയമുണ്ട്. എന്നുവെച്ചാലും മറ്റുള്ള പഠിപ്പുകൾ കൂടുതലായതുകൊണ്ടായിരിക്കാം. അല്ല, അത് മറ്റൊരു പഠിപ്പുകൾ ലാംഗ്വേജുകൾ പഠിക്കുന്നതിലേക്കോ മറ്റൊരു വിദ്യ അഭ്യസിക്കുന്നത് പോലെ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ പോകുന്നത് പോലെ ഇത് മാറ്റി നിർത്തി ഇത് മാത്രം പഠിക്കാൻ തയ്യാറായ കുട്ടികൾക്ക് പോലും ഈ ശിക്ഷണം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണല്ലോ ഇന്നത്തെ ഒരു കുറവ്. അത് തീർച്ചയായിട്ടും. അപ്പോൾ എന്നെപ്പോലെയുള്ള അധ്യാപകന്മാരും ഡാൻസ് മാഷന്മാരും ഏകദേശം നല്ല രീതിയിൽ ശിക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ളവരാണ്. ഇപ്പം മദ്രാസിലായാലും ഇനി കേരളത്തിൽ തന്നെ എടുത്താലും കുറച്ചുകൂടെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നല്ല രീതിയിൽ കുട്ടികൾക്ക് നല്ല അഭ്യാസം കൊടുക്കണം, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ മനസ്സാക്കി കൊടുക്കണം, അതിൻ്റെ തനിമയിലേക്ക് എത്തിക്കണമെന്നതിൽ ആഗ്രഹമുള്ള മാഷന്മാരും അധ്യാപകന്മാരും ഉണ്ട്. പക്ഷേ കുട്ടികളും അതിനനുസരിച്ച് പഠിത്തത്തിലേക്ക് വരാനുള്ള സാധ്യത കുറവ് കാണുന്നു. ഇപ്പോൾ അഥവാ അക്കാദമിക്കലായുള്ളൊരു പഠനം ക്യാപ്സൂളായി മാറിയിരിക്കുന്നു. എങ്ങനെ എളുപ്പത്തിൽ ഇത് പഠിക്കാമെന്നാണ് രക്ഷിതാക്കളും വിചാരിക്കുന്നത്, അങ്ങനെയാണ് കുട്ടികളും വിചാരിക്കുന്നത്. അപ്പോൾ മാഷ് എത്ര വർഷം ഉണ്ടായിരുന്നു മദ്രാസിൽ? എത്ര വർഷം? ഞാൻ മദ്രാസിൽ ഏകദേശം ഒരു 5 വർഷം അഭ്യസിച്ച് ഒരു 3 കൊല്ലം അവിടെ പീപ്പിൾ ടീച്ചർ എന്നുവെച്ചാൽ ഒരു സഹകരിച്ചും കൊണ്ട് അവിടെ നൃത്തനാടകളായാലും കലാപരിപാടികളും പങ്കെടുക്കാനുള്ള നമ്മുടെ ആർട്ടിസ്റ്റായിട്ട് ഒരു 3 വർഷം, അങ്ങനെ ഏകദേശം ഒരു 8-9 വർഷം കലാക്ഷേത്രമുണ്ടായിരുന്നു. അതിനുശേഷമാണ് കലാക്ഷേത്രം വിട്ടത്. കലാക്ഷേത്ര അഭ്യാസം വിട്ടതിന് ശേഷം ധനഞ്ജയ ദമ്പതികളോട് കൂടെ അവരുടെ ചെന്നൈയിലുള്ളതായ ഭരത കലാഞ്ജലിയിൽ ഏകദേശം ഞാനൊരു 4 വർഷം അവരുടെ കീഴിലും അഭ്യസിച്ചു. അവരുടെ കൂടെയുള്ള എല്ലാ നൃത്ത പരിപാടികളിലും നൃത്ത നാടകങ്ങളിലും ഇന്ത്യക്ക് അകത്തും പുറത്തും എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ നൃത്തം അവതരിപ്പിച്ച് പ്രശസ്തിയിലേക്ക് എത്താനുള്ള ഒരു അവസരം എനിക്കന്ന് ഉണ്ടായിരുന്നു. മാഷ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ, കേരളത്തിലേക്ക് എത്തി, നമുക്ക് പയ്യന്നൂർ വന്നപ്പോൾ ഇത്രയും വലിയൊരു ശൃംഖല, അതായത് നർത്തകരുടെ ഒരു കൂട്ടായ്മ, ഭാരതത്തിലെ മുഴുവൻ നർത്തകരെയും എല്ലാവരെയും പരിചയപ്പെടാനും കാണാനും ഒക്കെ അവരോട് സഹകരിക്കാനുള്ള സാഹചര്യം മാറ്റി നിർത്തിക്കൊണ്ട് നാട്ടിലേക്ക് വന്നപ്പോൾ മാഷക്ക് ശരിക്കും ഇവിടുത്തെ അഭ്യസന രീതിയോടും ഇവിടുത്തെ സാഹചര്യത്തോടും ഇണങ്ങാൻ കുറച്ച് കാലഘട്ടം എന്തായാലും പ്രയാസം നേരിട്ടിട്ടുണ്ടാവില്ല മാഷക്ക്? കുറച്ച് കാലഘട്ടമല്ല, എനിക്ക് വരുന്ന കാലത്ത് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലാണെങ്കിലും എല്ലാ ഫെസ്റ്റിവലിലും പങ്കെടുക്കാം, പ്രശസ്തന്മാരായ നർത്തകന്മാരെ കാണുക, സംഗീതജ്ഞന്മാരെ കാണുക, എല്ലാവരും അവരുടെ കൂടെ ഇഴപഴകി നല്ല പേര് സമ്പാദിക്കുന്ന ഒരവസരത്തിലാണ് ധനഞ്ജേട്ടൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഒന്ന് നാട്ടിലേക്ക് പോയി, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല നാട്ടിലേക്ക് പോയി കുറച്ച് നല്ല ഒരു ശിക്ഷണം കൊടുത്ത് കുറച്ച് കുട്ടികളെ വളർത്തെടുക്കണമെന്ന് ആഗ്രഹം ധനഞ്ജേട്ടി ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് കുറച്ചൊരു വിഷമം മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് അത് കുറച്ച് ഇതാക്കി എനിക്കെന്നെ തോന്നി കേരളത്തിൽ നല്ലൊരു നൃത്തം അഭ്യസിപ്പിക്കണം, കുട്ടികളെ നല്ലൊരു കല കാണിച്ചു കൊടുക്കണം, മദ്രാസിലെ അതേ തനിമയിൽ അതേ സമ്പ്രദായത്തിലുള്ള നൃത്ത പരിപാടി ഇത് ഇവിടെ അവതരിപ്പിക്കണം എന്നുള്ളൊരു ഒരു ഒരു മനസ്സിൽ എനിക്ക് ഉണ്ടായിരുന്നു.
ആ സമയത്ത് കേരളത്തിലെ കലോത്സവം, സ്കൂൾ കലോത്സവം, കോളേജ് കലോത്സവം എന്നീ സബ്ജക്റ്റുകൾ പുറത്തു വന്നപ്പോൾ അതിലേക്കായി നമ്മളെ മഞ്ജു വാര്യരെ പോലെ തന്നെ, നമ്മൾ വിനീത് കുമാറിനെ പോലെ തന്നെ കുറച്ച് കുട്ടികൾ അഭ്യസത്തിന് വന്നിരുന്നു. അന്നും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിരുന്നത് എൻ്റെ ക്ലാസ്സിൽ അഭ്യസിക്കുമ്പോൾ ശാസ്ത്രീയമായ രീതിയിലുള്ള അഭ്യാസം വേണം, ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കണം, അതിനുശേഷം കഴിവുണ്ടെങ്കിൽ മാത്രമേ മത്സരവേദിയിൽ പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു ഒരു ചെറിയൊരു വാശി എനിക്കന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നും തുടർന്ന് വരുന്നുണ്ട്. നല്ല രീതിയിൽ കുട്ടിക്ക് ശിക്ഷണം കൊടുത്ത് നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിച്ച് അവിടെ കഴിവുകൾ നോക്കിയാൽ മാത്രമാണ് ഇന്നും കുട്ടികളെ ഞാൻ മത്സരവേദിയിലോ കലോത്സവങ്ങളിലോ അയക്കാറുള്ളൂ. മാഷയുടെ ഒരു വരവോടുകൂടി ഈ കലോത്സവ വേദിയിൽ പൊതുവേ ഉണ്ടായിരുന്നത് ഒരു മാറ്റം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു ലളിത ഭരതനാട്യത്തിനായാലും മോഹിനിയാട്ടത്തിനായ ചിട്ടകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തന്നെ എന്ന് പറയാം, ഒരു മാറ്റമുള്ളൊരു കലാരൂപമായിട്ടായിരുന്നു ഈ നൃത്ത ഐറ്റങ്ങൾ കുറച്ച് പുറകോട്ട്, ഒരു നല്ല സമ്പ്രദായത്തിൽ നല്ല സമ്പ്രദായം. അത് മാഷ വരവോടുകൂടി ചിട്ടയാവുകയും കർക്കശമാവുകയും കുച്ചിപ്പുടി പോലുള്ള ഐറ്റങ്ങൾ, മോഹിനിയാട്ടം എല്ലാ ഐറ്റത്തിലും ഒരു കൃത്യത ഉണ്ടാവുകയും അത് കേരളത്തിൽ മൊത്തത്തിൽ, അതായത് 14 ജില്ല, ഇന്നത്തെ 14 അന്ന് 12 ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ, ഈ 12 ജില്ലകൾക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ കണ്ണൂർ ജില്ലയെ പ്രശസ്തിയിലേക്ക്, മഞ്ജു വാര്യരായാലും വിനീതായാലും കലാതിലകങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതില്ല. അത് മാഷയുടെ കീഴിൽ ഇപ്പോൾ അതിനുശേഷം വന്ന മറ്റ് പല നർത്തകരായാലും അത് ഈ കണ്ണൂർ ജില്ലക്ക് അവകാശമായി കൊണ്ടുവന്നത് മാഷാണെന്ന് പറഞ്ഞാൽ അതിലൊരു 100% അത് ശരിയാണെന്ന് പറയാം. സന്തോഷിക്കുന്നുണ്ട് ഞാൻ അതിൽ. അപ്പോൾ അത് ഈ മറ്റ് ഇപ്പോഴത്തെ നടന്മാർക്കായാലും ചലച്ചിത്ര നടന്മാർക്കായാലും അവർക്കൊക്കെ അവരുടെ അഭിനയത്തിന് കൂടി മികവ് പകരാൻ മാഷ സഹായമായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ അനേകം ടീച്ചേഴ്സ് വരികയും ഇതിൽ നിന്ന് എല്ലാവരും എനിക്ക് ഇത് മതി എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക്, അതിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് മുമ്പൊക്കെ പക്കമേളക്കാരോട് കൂടെ കൂടിയിരുന്ന് ഇഷ്ടാനുസരണം ചെയ്യാവുന്ന അടവുകൾ അത്രയും പഠിപ്പിക്കും, ഒരു 10-12 അഭിനയ രീതികൾ അഭ്യസിപ്പിച്ചിട്ടായിരിക്കും ഈ പല്ലവി അല്ലെങ്കിൽ ചരണത്തിലെ ഒരു ഗണ്ണമെടുത്ത് പാടും. അപ്പോൾ അത് ഈ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു കാസറ്റ് വെച്ചാൽ, ഒരു CD വെച്ചാൽ അതിൻ്റെ അകത്ത് എണ്ണിച്ചിട്ടപ്പെടുത്തിയ അളവുകൾക്ക് മാത്രം കളിക്കാൻ വേണ്ടി പറ്റി വരുന്നൊരു കാരണം. മാഷ അത് എങ്ങനെയാണ് അന്നത്തെ സമ്പ്രദായത്തെയും ഇന്നത്തെ സമ്പ്രദായത്തെയും വേർതിരിച്ച് കാണുന്നത്? ഇത് നല്ലതാണോ അല്ല മോശമാണോ? കാസറ്റ് വെച്ച് കളിക്കാൻ ആരംഭിച്ചതിന് ശേഷമാണ് ഞാനും കുറച്ച് ഈ പിന്നോട്ട് വലിഞ്ഞു എന്നൊരു മനസ്സൊരു ബോധം, ഒരു കുറ്റബോധം വന്നിരുന്നത്. എങ്കിലും ഞാൻ പിന്നോട്ട് പോയിരുന്നില്ല. പക്ഷേ ലൈവ് മ്യൂസിക് പാർട്ടി ആകുമ്പം കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും അതിൻ്റെ ഒരു കഴിവിൽ കുട്ടികളെ അഭ്യസിപ്പിക്കാനും അതിൻ്റെ രീതിയിൽ കുട്ടിയൊക്കെ സ്റ്റേജിൽ അവതരിപ്പിക്കാനും ഒരു സാമർഥ്യം ഉണ്ടാവും, അതിന് സംശയമില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ എൻ്റെ ഗുരുനാഥനുണ്ട്, അത് ശരിയാക്കും. എന്തെങ്കിലും ഒരു ആ പാളിച്ച കുട്ടിയൊക്കെ വന്നാൽ അത് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പിടിച്ച് നേരെയാക്കും. അതുകൊണ്ട് കുട്ടിക്ക് യഥേഷ്ടം അതിനെ പല്ലവിയാലും അനുപല്ലവിയിലായാലും ചലനത്തിലായാലും അതിൻ്റെ ഭംഗിയുള്ള അഭിനയ ശൈലിയിലും അതിൻ്റെ നടന ശൈലിയിലും കുട്ടിക്ക് ഒരു നിഷ്പ്രയാസമായിട്ട് ഒരു ഭയമില്ലാതെ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇന്ന് അത് കുറച്ച് നഷ്ടപ്പെടുന്നുണ്ട്. സംശയം വെച്ചാൽ റിക്കാർഡ് ഡാൻസ്, അതിൻ്റെ പേരിന് റിക്കാർഡ് ഡാൻസ് ആയി മാറി കാസറ്റ് വരുമ്പോൾ. അതാ പണ്ടത്തെ ആ നടനത്തിൻ്റെ ഒരു കൊഴുപ്പ് കിട്ടുന്നില്ല. ഒരു പക്കമേളും ഒരു സ്റ്റേജ് ഒരു ലൈവ് എല്ലാം അതൊരു കൊഴുപ്പുണ്ടാവും. അതുപോലെ ഓഡിയൻസിന് കാണുമ്പം ഒരു ഗുരുനാഥന്മാരെ വലത് സൈഡിൽ വെച്ചിരുന്ന് കുട്ടികളെ കളിക്കുമ്പോൾ അതിന് ഒരു ഭംഗി ഓഡിയൻസിന് പ്രത്യേകമായിട്ട് കാണും. ആ ഒരു സമ്പ്രദായം പോയിട്ടുണ്ട്. പിന്നെ ഇന്ന് വരുന്ന അധിക ഡാൻസ് മാഷന്മാരെ പറ്റി പറയുകയാണെങ്കിൽ മത്സരവേദിയിലേക്ക് എത്തിക്കാനുള്ള താല്പര്യമല്ലാതെ കണ്ട് അടിസ്ഥാനമായി കുറച്ച് അടവുകൾ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ മുദ്രകൾ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ കണ്ണുകളായാലും ഭാവങ്ങളായാലും പ്രത്യേകം പ്രത്യേക രീതിയിൽ പറഞ്ഞു കൊടുത്ത് അർത്ഥസഹിതം മുദ്ര കാണിപ്പിക്കുന്ന ശൈലി ഇപ്പം വളരെ കുറവാണ്. CD വന്നതോടുകൂടി CD നോക്കി പഠിപ്പിക്കലായി, CD നോക്കി അടവ് പഠിപ്പിക്കലായി. ഈ ഡാൻസ് കുട്ടിക്കും രക്ഷ അധ്യാപകർക്കും എത്രത്തോളം ഇതിനെ പറ്റിയിട്ട് അറിവുണ്ടെന്ന് ഒരു മനസ്സിലാവാതൊരു സ്ഥിതിയാണ് ഇന്ന് കാസറ്റ് വന്നുകൊണ്ട് മനസ്സിലാവുന്നത്. കാസറ്റ് കണ്ടു പഠിച്ചു, മാഷന്മാർ പഠിപ്പിച്ചു പോയി എന്നല്ലാതെ കണ്ട് അടിസ്ഥാനമായ ബേസ് ഇന്ന് കുട്ടിക്ക് വളരെ കുറവായിട്ടേ കിട്ടുന്നുള്ളൂ. അതാണ് അതിലൊരു ഇതാണ് കാസറ്റ്. അതൊന്നും മാറി വരുന്നതിലൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ രണ്ടു പോലായിട്ട് ആദ്യം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുകുല സമ്പ്രദായ വിദ്യാഭ്യാസ രീതിയിൽ നിന്നും നൃത്തത്തെ ഒരു ചട്ടക്കൂടുള്ള കാസറ്റിലേക്ക് വരുന്ന അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള
ആത്മബന്ധം പോലും ഇല്ലാതായി രീതിയിലാണ് ഇന്നത്തെ പഠിപ്പിക്കലും സ്റ്റേജിലും. ഇപ്പൊ സ്റ്റേജിൽ ഗുരുനാഥൻ പണ്ടല്ലോ, അതാ പഠിപ്പിക്കുന്നവർ ഇപ്പം ഗുരുനാഥൻ ഇല്ലാണ്ട് കുഞ്ഞ സീഡ് കാണുന്ന പഠിക്കുന്നു, അത് മാഷ വന്ന് നേരായി കൊടുത്ത് വൃത്തിയാക്കിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അത്ര ഇപ്പൊ അങ്ങനത്തെ അനുഭവം കൂടി ഇന്ന് കാണുന്നുണ്ട് നമ്മള്. അതിനൊരു മറ്റൊരു കാരണം കൂടി മാഷ, ഈ നമ്മുടെ സംസ്ഥാന സ്കൂൾ യുവനോത്സവം ഏറ്റവും വലിയ മാമാങ്കമായി, ഏഷ്യയിലെ ഒന്നാമത്തെ കലോത്സവമാണ്. ഈ കലോത്സവ വേദിയിൽ നിന്ന് കഥകളി ആയാലും മോഹിനിയാട്ടമായാലും ഭരതനാട്യമായാലും കുച്ചിപ്പുടി ആയാലും ഈ നൃത്ത കേരള നടനം ചേർത്ത് ഇപ്പോൾ അഞ്ച് നൃത്തരൂപങ്ങളെയും ആറാമത്തെയോ ഏഴാമത്തെയോ വേദിയിലേക്കോ അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറിയിലെ സ്റ്റേജിലേക്കോ ആക്കി മാറുകയും ഒപ്പന മാർഗംകളി തിരുവാതിരക്കളി പോലത്തെ ഒന്നാമത്തെ വേദിയിലേക്ക് വരും. തിരുവാതിരക്കളി മറ്റു നൃത്തമൊക്കെ ഒരു പാരമ്പര്യമായത് ഇത് ഒന്നാമത്തെ വേദിയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സമ്പ്രദായം പൊതുവേ കണ്ടുവരുന്നു. ഈ ഒരു അവഹേളനം എന്ന് ഞാൻ വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ അതിനെതിരെ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നൃത്യ അധ്യാപകർ നടത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇത് വർഷം തോറും പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു? മുൻകാലങ്ങളിൽ ഞാനൊക്കെ മത്സരവേദിയിൽ പോകുന്ന കാലത്ത് ഒന്നാം സ്റ്റേജിൽ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഭരതനാട്യം. ഈ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സാധനം ആണ് പിന്നിൽ കൊണ്ടുപോകാറുള്ളത്. അതിന്ന് ഞങ്ങളൊക്കെ കുറച്ചുകൂടി പറഞ്ഞ് സംസാരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ സ്റ്റേജിലേക്ക് തന്നെ ഒന്നാം വേദിയിലേക്ക് തന്നെ മോഹിനിയാട്ടം കൂടുതൽ സമ്പ്രദായം ഈ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇപ്പം നടന്നു വരും, നാലഞ്ച് കൊല്ലമായിട്ട് നടന്നു വരുന്നുണ്ട്. അതുപോലെ ഭരതനാട്യം അങ്ങനെ അതേ വേദിയിൽ മുൻകാലങ്ങളിൽ ഒപ്പനയോ മാർഗംകളിയോ തിരുവാരക്കളി അടക്കം ഒന്നാം സെയിൽ വരാറില്ല. ഇന്ന് ഒന്നാം സെയിൽ പിന്നെ ഒപ്പന വരുന്നുണ്ട്, ഞാൻ കാണാറുണ്ട്. പക്ഷേ ഒപ്പനയ്ക്ക് ഇന്ന് ജനങ്ങളുടെ ഒരു ഒരു ഇപ്പം നമ്മളെന്താ ചെയ്യുക? അതുകൊണ്ട് എന്തായാലും ഇപ്പം നമ്മളെ ഭരതനാട്യത്തിനും കുച്ചുപ്പിടിക്കും എടുത്ത് ഇപ്പം ഏകദേശം ഒന്നാം വേദി തന്നെയാണ് ഇന്നും നമ്മൾ കൊണ്ടുവരുന്നത്. അതിൽ ഇതൊരു മാറ്റം വരുത്തിയിട്ടില്ല എങ്കിലും അതോടുകൂടി ഒപ്പനയ്ക്കും മറികളിക്കും ഒരു ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ കേരളത്തിൽ ജനങ്ങളുടെ താല്പര്യപ്രകാരമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ മറ്റൊരു ചോദ്യം, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ചോദ്യം, ജനങ്ങൾ അറിയാൻ വേണ്ടി എല്ലാവരും നൃത്തരൂപം കേരള നടനം കണ്ടാലും ഭരതനാട്യം കണ്ടാലും അതിൻ്റെ വസ്ത്രധാരണ രീതി, അതിൻ്റെ മുടിപ്പ് പൊന്ന് കാര്യങ്ങളൊക്കെ ഉള്ളത്, അതിൻ്റെ കോസ്റ്റ്യൂംസിനെ പറ്റി ഒരു കൃത്യമായ ബോധം ഈ കാണുന്ന പ്രേക്ഷകർക്കില്ല. കേരള നടനമായാലും മോഹിനിയാട്ടത്തിൻ്റെ വസ്ത്രരീതി കൊണ്ടറിയാം കസവുള്ള തുണിയൊക്കെ മോഹിനിയാട്ടമാണ്, പക്ഷേ കുച്ചിപ്പുടിയും ഭരതനാട്യവും ഇന്ന് മനസ്സിലാവുന്നില്ല ആ കേരള നടനം. അതെന്താണ് മാഷൊന്ന് തിരിച്ച് നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് അതിൻ്റെ ഒരു വകതിരിവ് എവിടെയൊക്കെയാണ് എന്നുള്ളത്? ഭരതനാട്യത്തിനായാലും കുച്ചുപിടിക്കായാലും അതിൻ്റെതായ പഴയ തനിമയിൽ തന്നെ ഈ ദേവദാസ നൃത്തം ശരിക്കന്ന് ഉണ്ടായിരുന്നത്. അതേ സമ്പ്രദായത്തിലാണ് ഭരതനാട്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഡ്രസ് സംവിധാനം എന്നുള്ളൊരു പൈജാമ സെറ്റായാലും ശരി, ഒരു പാവാട സെറ്റായാലും ശരി, ഒരു സാരി സെറ്റായാലും ശരി, അതുപോലെയാണ് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റി പണത്തിൻ്റെ ഒരു കൊഴുപ്പ് വന്നതോടുകൂടി പല സമ്പ്രദായത്തിലുള്ള ഇനി ഡാൻസ് മാഷ് ഐഡിയയിലും ശരി, കുട്ടികളുടെ ഐഡിയയിലും ശരി, പല മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇന്ന് വേദി നമ്മൾ കാണുന്നത്. അതുപോലെ ആഭരണങ്ങൾ അതിലും പല പുതുമകളും വരുത്തി പണ്ടത്തെ ആ കാശ്യമാല ആ മുത്തമാല അങ്ങനത്തെ ചിട്ടകളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തപ്പെട്ട രീതിയാണ് കാണുന്നത്. അത് ജനങ്ങളെ ആകർഷിക്കാനുള്ള ഒരു രീതിയല്ലാതെ കണ്ട് നമ്മളെ ഭരതനാട്യത്തിന് ഇന്ന പോലെ വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് നിർബന്ധമല്ല, ഒരു സാധാരണ ഒരു വേഷഭംഗി മാത്രമാണ് ഇന്ന് ഭരതനാട്യത്തിന് വേണ്ടുന്നത്. ഇന്ന് പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് കുറച്ച് കൂട്ടിച്ചേർക്കുന്ന ആഭരണത്തിലും അതിലൊക്കെ മാറ്റം, ഡ്രസ്സിലൊക്കെ ഇപ്പോൾ പല മാറ്റങ്ങളുണ്ട്. എനിക്ക് ചില സമയം ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള മാറ്റ സമ്പ്രദായങ്ങൾ വരെ വരുന്നുണ്ട്. ജനങ്ങൾക്കിപ്പം ഭരതനാട്യം കണ്ടാലും കുച്ചിപ്പുടം കണ്ടാലും നിങ്ങൾ പറഞ്ഞവർ കേരളനാടനം കണ്ടാലും എല്ലാം ഒരുപോലെയാണ് ഡ്രസ്സിൽ, മോഹിനിയാട്ടം എല്ലാവരും അതാണ്. ആ മാറ്റം കുറച്ചുകൂടി അതിൻ്റെ തനിമയിൽ തന്നെ കൊണ്ടുവരണം. ഭരതനാട്യവും കുച്ചിപ്പുടം അധികം മാറ്റാൻ പാടില്ല. മോഹിനിയാട്ടത്തിൽ വരെ മാറ്റം വന്നിട്ടില്ല എൻ്റെ കണ്ണിൽ. ഏകദേശമൊക്കെ വെള്ളയും വെള്ളയും വരുന്നുണ്ട്, പൂ തലക്കെട്ട് എല്ലാം കൂടി ഒരു ഐഡിയയാണ്. അതുപോലെ കേരളനാടനം വലിയ മാറ്റം വന്നിരുന്നാലും നമുക്ക് ചില സമയത്തൊക്കെ കുറച്ച് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് വിഷ്വൽ എഫക്റ്റിന് വേണ്ടിയുള്ള അലങ്കാരങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. അതാണ് ഇന്നത്തെ കാലത്ത് ഒരു സ്റ്റേജ് എഫക്റ്റിന് വേണ്ടി മാത്രം നൃത്തം നൃത്തത്തിനാ പ്രാധാന്യം, അഭിനയത്തിനായാലും മുദ്രക്കായാലും അടവിനായാലും അതിൻ്റെ പ്രാധാന്യം നൃത്തത്തിനാണ്. ആടെ ആഭരണങ്ങൾക്കോ നമ്മളെ ഒന്നല്ല, ഡ്രസ്സിനൊന്നല്ല. ഇത്രയും കാലത്തെ ഈ നടന യാത്രയിൽ ഏതെല്ലാം ലോകരാജ്യങ്ങളിൽ മാഷ് നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ മാഷക്ക് ശിഷ്യന്മാരുണ്ട്? ഏകദേശം ഞാൻ ആദ്യമായിട്ട് പോയത് നൈജീരിയ ലാഗോസ് കാന സൊക്കോട്ടോ എന്ന സ്ഥലത്ത് പോയിരുന്നു. രണ്ടാമത് പോയിരുന്നത് ജർമ്മനി. മൂന്നാമത് പോയിരുന്നത് റഷ്യ, അതും ഭാരതോത്സവത്തിന് വേണ്ടിയിട്ടാണ് പോയിരുന്നത്. പിന്നെ ഞാൻ ദുബായ് അബുദാബിൻ്റെ ഒരു സ്വന്തമായ രീതിയിൽ പോയിരുന്നു. അതുപോലെ മുൻകാലങ്ങളിൽ മദ്രാസിലുള്ള കാലത്തായാലും
ഏകദേശമൊക്കെ സിംഗപ്പൂർ മലേഷ്യ എന്നുള്ള കാലങ്ങളിൽ അവിടെ ഒരു ചെറിയ തോലിലെ നൃത്തം അവതരിപ്പിക്കാനാണ് പോയിരുന്നത്. അപ്പോൾ അത് കലാക്ഷേത്രത്തിൽ ഉണ്ടാകുമ്പം കൂടുതൽ കൂടുതൽ ഞാൻ പോയിരുന്നത് ഭരത കലാഞ്ജലി ധനന്യ ദമ്പതിയുടെ കൂടെയാണ് ഞാൻ പുറമേ രാജ്യങ്ങളിൽ കൂടുതലായിട്ട് പോയിട്ടുള്ളത്. അതുപോലെ ഇന്ത്യക്കകത്തും അതുപോലെ കേരളത്തിലും ധനന്യ ദമ്പതിയുടെ മാരുടെ കൂടെ തന്നെയായിരുന്നു ഞാൻ അധികം നൃത്തം അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ ഭാരതോത്സവത്തിൽ മറ്റ് നാടുകളിലെ നൃത്തരൂപങ്ങളും മാഷ് അവതരിപ്പിച്ച നൃത്തരൂപങ്ങളും പ്രേക്ഷകർ ആസ്വാദന രീതിയിലുണ്ടായ വ്യത്യാസങ്ങൾ മാഷക്ക് വളരെയേറെ പ്രചോദനം നൽകിയിട്ടുണ്ടാവും. അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വിശദി. ഏകദേശം പറയുകയാണ് റഷ്യ വെച്ച് ഞങ്ങൾ റഷ്യയിൽ 2 മാസത്തെ ടൂറായിരുന്നു. ഒരേ സ്റ്റേജിൽ തന്നെ 2 പരിപാടി ഉണ്ടാവാറുണ്ട്. ഒരു പരിപാടി ഭരതനാട്യം ഉണ്ടെങ്കിൽ അടുത്ത അതേ പരിപാടി ഒരു മോഹിനിയാട്ടാലും കുച്ചുപിടിയാലും അതേ രീതിയിൽ ഉണ്ടാവലുണ്ട്. എങ്കിലും നമ്മൾ കൺകാഴ്ചയിൽ ഭരതനാട്യത്തിൻ്റെ ആ ശുദ്ധമായ രീതിയിലും ഞങ്ങളുടെ പ്രത്യേകിച്ച് ധന്യ ദമ്പതിമാരുടെ ഞങ്ങളുടെ ആ നൃത്തശൈലി ഒന്ന് പ്രത്യേകിച്ച് എടുത്തു കാണുമ്പോൾ ഓഡിയൻസിനായാലും അവിടുത്തെ ജനങ്ങൾക്കായാലും ഒരു പുതുമയോടുകൂടി അവരുടെ അനുഭവങ്ങൾ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് മേക്കപ്പ് റൂമിൽ വന്നിട്ടും വേദിയിലും ഞങ്ങൾ തമ്മിലുള്ള അനുഭവം ഉണ്ടാവാറുണ്ട്. അതുപോലെ മോഹിനിയാട്ടത്തിനും ഇല്ല പറഞ്ഞില്ല, അതിൻ്റേതായ ആ ഒരു കാഴ്ചപ്പാട് മോഹിനിയാട്ടത്തിനും അവർ കാണിക്കാറുണ്ട്. എങ്കിലും ഭരതനാട്യത്തിൻ്റെ ഒരു പേരും പ്രശസ്തിയും എടുത്ത് പറയത്തക്കണ്ണാന്ന് എല്ലാ പുറമേ രാജ്യങ്ങളിലും. അവിടെ സംഗീതത്തിൻ്റെ ആയാലും അങ്ങനെ തന്നെ, സംഗീത ലോകത്തായാലും ഈ അനുഭവം നമുക്കവിടെ നല്ലൊരു അനുഭവമാണ്. അവരുടെ ആ ചോദ്യങ്ങൾക്കും അവരുടെ അനുഭവങ്ങൾ പങ്കിടുന്നതിലും സംസാരിക്കുന്നതിലും ഞങ്ങളുടെ ചോദ്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു. മാഷക്ക് ഇതുവരെ ലഭിച്ച ബഹുമതികൾ സർക്കാർ തലത്തിൽ കിട്ടിയ അല്ലെങ്കിൽ പുറമേയുള്ള ബഹുമതികൾ എന്തൊക്കെയായിരുന്നു മാഷക്ക് ഈ നൃത്തവുമായി ബന്ധപ്പെട്ട്? ഇപ്പം ഞാൻ മദ്രാസ് നിന്ന് വന്നതിന് ശേഷം മദ്രാസിൽ നിന്ന് കിട്ടിയത് ആദ്യമായിട്ട് നാട്യ നിപുണ ഒരു ബഹുമതി നമുക്ക് ആദ്യമായിട്ട് ഭരത കലാഞ്ജലിയുടെ 1-ാം വാർഷികത്തിൽ നമുക്ക് കിട്ടിയിരുന്നു. 1-ാം വാർഷികമല്ല, നമ്മൾ ഏകദേശം ഒരു വാർഷം നടത്തുന്ന സമയത്ത് തന്നിരുന്നു ധന്യ ദമ്പതിയുടെ കീഴിൽ അവിടെ മദ്രാസ് തന്നെ. കേരളത്തിൽ വന്നതിന് ശേഷം കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് അത് ഏകദേശം 1998. അതിനുശേഷം കലാമണ്ഡലം അവാർഡ്, അതിനുശേഷം കലാദർപ്പണ അവാർഡ്, അതിനുശേഷം നൃത്തകലാനിധി നമ്മളെ സംഗീത ചക്രവർത്തി വി ദക്ഷിണാമസാറിൻ്റെ നേതൃത്വത്തിൽ നമ്മളെ കൈതപ്പുറം ദാമോദർ നമ്പൂതിരിയുടെ സംഗീത വിദ്യാലയത്തിൻ്റെ പേരിൽ നൃത്തകലാനിധി, അതുപോലെ പഴശ്ശി അനുസ്മരണ വേളയിൽ നാട്യശ്രീ ബഹുമതി, അതുകൂടാതെ കണ്ട് നമ്മളെ തളിപ്പറമ്പ് രാജരാജശേഷത്തിന് വീരശൃംഖല, അതുകൂടാതെ കണ്ട് ചെറുക്കൽ കോവിലകത്തിൽ നിന്ന് പട്ടും വളയും, അങ്ങനെ ഏകദേശം കുറച്ച് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇത്രയും വലിയ അവാർഡുകളുടെ ശേഖരം വാങ്ങിക്കൂട്ടാൻ സാറിന് വഴിവിളക്കിലേക്ക് കിട്ടിയതിന് വളരെയൊരു ഭാഗ്യം. മറ്റൊരു ചോദ്യം സർ, ഒരു ഉത്സവ പറമ്പിൽ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഒരു പ്രോഗ്രാം ഒരു ഫൈൻ ആർട്സ് പ്രോഗ്രാമിൽ നൃത്തരൂപം അവതരിപ്പിക്കുന്നു നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത്, ഒരു വിദ്യാലയത്തെ ഏൽപ്പിച്ചാൽ അല്ലെ മാഷെ പോലെ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ ഒരു 10 കുട്ടികൾ 15 മിനിറ്റിൻ്റെ ഒരു ഐറ്റം ഒരു കഥ ഒരു വർണ്ണം കളിച്ചു ഒരു ഇത് അങ്ങനെയാണ് അതിന് കച്ചേരി പോലെയാണ് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഒരു വോക്കൽക്ക് ഒരു വർണ്ണം പാടി ഒരു പദം പാടി കളിച്ചു അങ്ങനെ പോകുന്നതിന് പകരം ഒരു ഫുൾ സ്റ്റോറി പ്ലേ മുമ്പൊക്കെ ഉണ്ടായിരുന്നു ബാലെന്നൊക്കെ പറഞ്ഞൊരു നൃത്ത നാടകം പോലെ തന്നെ ബാലെന്ന് ഒക്കെ പറയുന്ന ഒരു ഫുൾ സ്റ്റോറി പ്ലേ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആരും നമ്മൾ കണ്ടുവരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് അത്രയും നേരത്തേക്കുള്ള സ്റ്റോറി ഉണ്ടാക്കാനുള്ള കമ്പോസ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണോ, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് 4 പേര് ഭരതനാട്യം കളിക്കുന്നു 5 പേര് ഒരേ ഐറ്റം കളിക്കുന്നു എല്ലാ കുട്ടികളെയും കളിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാറി ഒരു 2 മണിക്കൂർ പ്രോഗ്രാമാണെങ്കിൽ ഒരു പ്രോഗ്രാം ഒരു സ്റ്റോറി എടുത്ത് രാമായണം പോലെ അല്ലെങ്കിൽ മഹാഭാരത ഗണങ്ങളെടുത്ത് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർ തയ്യാറാവുന്നില്ല. മാഷ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പം ഞാൻ ചില ഏകദേശം അത് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെടുന്ന രീതിയിലാണ്. എന്നെ സംബന്ധിച്ചോളം ഒരു ഭരതനാട്യ കച്ചേരി ഫുള്ളായി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം അലാരിപ്പ് മുതൽ ജരിസ്വരം മുതൽ ശബ്ദം മുതൽ വർണ്ണം മുതൽ പദം കീർത്തനം അഷ്ടപതി ജാവളി തില്ലാന ഇതാണ് ഒരു ഭരതനാട്യ കച്ചേരി സമ്പ്രദായം. അത് ഞാൻ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും മുൻകാലങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് തുടച്ച അവർ ചോദിച്ചു എന്തുകൊണ്ട് മാഷ് ഒരു മോഹിനിയാട്ടം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് മാഷ് കുച്ചുപിടി ആക്കുന്നില്ല. അങ്ങനെ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപിടി എന്നുള്ള ഒരു നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങി.
അതിനുശേഷം എന്നോട് ചോദിച്ചിരുന്നു ചെറിയ മാഷ് നൃത്തശില്പം. ശരി, അതുപോലെ ഒരു അരമണിക്കൂർ ഒരു 40 മിനിറ്റിൽ ഒരു നൃത്തശില്പം, രണ്ട് മൂന്ന് നൃത്തശില്പം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കുട്ടികളെ സൗകര്യവും നമ്മൾ അധ്യാപന സൗകര്യമല്ല, ഒരു സംഘാടക സമിതി നമ്മോട് ചോദിക്കുന്ന രീതി അനുസരിച്ചാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷേ എല്ലാ നൃത്തവിദ്യാലയങ്ങളിലും താങ്കൾ പറഞ്ഞ മാതിരി ഒരു നൃത്തശില്പമോ ഒരു നൃത്താടവോ ഉണ്ടാവണമെന്നില്ല. അവർ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപിടി പഠിക്കുന്നു, അത് സ്റ്റേജിൽ 10 മിനിറ്റ് അവതരിപ്പിച്ച് പോകുന്നു. ഞാൻ ഒരു 10 മിനിറ്റ് നേരത്തേക്കല്ല എങ്കിലും ഒരു കുട്ടികളെ എന്നെ ശാസ്ത്രീയമായി പഠിപ്പിച്ച് ഒരു ഐറ്റത്തിൻ്റെ ദൈർഘ്യങ്ങൾ കണക്കാക്കി ഒരു ഒന്നര മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂറുള്ള ഒരു പ്രോഗ്രാം കൊടുക്കുന്നു. അതിനിടയിൽ ചില നൃത്തശില്പങ്ങളും അരമണിക്കൂറായാലും ഒരു 40 മിനിറ്റായാലും 1 മണിക്കൂറുള്ള നൃത്തശില്പങ്ങളും സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കുന്ന പരിചയം ഇന്ന് എനിക്കുണ്ട്. ഞാനിപ്പം ഏകദേശം എൻ്റെ കണക്ക് പ്രകാരം 2011 2012 ഞാൻ അങ്ങനെ അവതരിപ്പിച്ച ഒരാളാണ്. അതുപോലെ ഞാൻ തന്നെ ഈ 2 കാലയളവിലും കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും 2011 2012 നൃത്തം അവതരിപ്പിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഈ 63-ാമത്തെ വയസ്സിലും ഈ 2 ജില്ലയിലും ഞാൻ ഈ 2 ഐറ്റം ഒരു 5 മിനിറ്റല്ല ഒരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഐറ്റങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അതിനോട് താല്പര്യമുണ്ട്. ഒരു നൃത്തനാടക ശൈലി ഇന്ന് കേരളത്തിൽ കുറഞ്ഞു വരിക. പണ്ട് കാലത്തെല്ലാം ഒരു നൃത്തം ഒരു ഡ്രാമ ഫുള്ളായിട്ട് ചെയ്യാനുള്ള ഒരു ട്രൂപ്പ് ഇന്നില്ല. ഒന്നാമത് അതിനനുസരിച്ച വിദ്യാർത്ഥികളെ കിട്ടണം. ഇന്ന് കുട്ടികൾക്കും അതിനു വേണ്ടി മെനക്കെട്ട് 2-3 മാസം ചിട്ടപ്പെടുത്തി അത് അവതരിപ്പിച്ച് അതിനുള്ളൊരു ഒരു അവസരം കിട്ടുന്നുള്ളൊരു ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. മാഷ് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ ശിക്ഷകണങ്ങളെക്കുറിച്ച്. സാധാരണഗതിയിൽ ഒരു അധ്യാപകനടുത്ത് പഠിച്ചു പോയി വളർന്ന് വളർന്ന് രംഗങ്ങളൊക്കെ വളർന്ന് ചലച്ചിത്ര രംഗത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഗുരുനാഥനുമായിട്ടുള്ള കണക്ഷൻ സാധാരണയായി വിട്ടുപോകാറുണ്ട്. ഈ പറഞ്ഞ പ്രശസ്തരായ എല്ലാവരും മാഷുമായിട്ട് ഇപ്പോഴും ആ പഴയ ബന്ധം ഗുരു ശിഷ്യ ബന്ധം പുലർത്തുന്നുണ്ട് ആവുന്നെന്നാണ് എൻ്റെ വിശ്വാസം. അതെങ്ങനെയാണ് മാഷക്കളുടെ? നിങ്ങൾ പറഞ്ഞത് വളരെ സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ മഞ്ജു വാര്യർ മാത്രമല്ല, നമ്മൾ വിനീത് കുമാർ വരെ നമ്മളിങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും നമ്മളെ ജൂബിലി 25 നമ്മുടെ നൃത്തവിദ്യാലയത്തിൻ്റെ 25-ാം വാർഷികത്തിന് മഞ്ജു വാര്യർ വന്നിട്ടായിരുന്നു 25 തിരി കൊളുത്തി ഉൽഹ പരിപാടി നടത്തിയത്. അതുമാതിരി നമ്മൾ വിനീത് കുമാറും ധന്യേട്ടുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി നമ്മുടെ നൃത്ത പരിപാടി സമാപന പരിപാടിക്ക് വേണ്ടി വിനീത് കുമാർ വന്ന് ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഇന്നും അധികം, അതുമാത്രമല്ല മുൻ 1986 പഠിച്ച കുട്ടികൾ വരെ പുറമേ നാടുകളിലേക്ക് എത്തി അവിടെ നൃത്തം അവതരിപ്പിച്ചത് എന്നെ വിളിച്ചറിഞ്ഞ് സന്തോഷം പറയാറുണ്ട്. പ്രത്യേകിച്ച് മഞ്ജു വാര്യർ, പ്രത്യേകിച്ച് വിനീത് കുമാർ. ഇപ്പം എൻ്റെ മകളെ കല്യാണത്തിന് വന്നിരുന്നു, ഞാൻ ക്ഷണിക്കുന്നതിന് മുമ്പേ യേസ് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തിൽ വന്ന ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ. അപ്പോൾ അവരുടെ ഫാമിലി മഞ്ജുടെ അച്ഛനാലും ശരി ഇനി മധു വാര്യാലും ശരി എല്ലാവരും വളരെ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. അത് പഴയ ശിക്ഷകൾ ആരും പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് മഞ്ജു വാര്യർ, പ്രത്യേകിച്ച് വിനീത്. മാഷ് വളരെ നല്ല രീതിയിലുള്ള ഒരു അഭിമുഖമായിട്ട് എനിക്ക് തോന്നി. കാരണം എല്ലാം ഉള്ളു തുറന്ന് പറയുന്ന തുറന്നു പറയാൻ മടി കാണിക്കാത്ത മാഷിനോട് വളരെയേറെ നന്ദിയുണ്ട്. വരുന്ന തലമുറയോട്, പുതിയ കുട്ടികളോട്, അതായത് നമുക്ക് ഇനി ഉണ്ട് കലോത്സവം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നൃത്ത പഠനം ആഗ്രഹിക്കുന്ന തനിമയായ നൃത്തം വേണമെന്ന് ആഗ്രഹിക്കുന്ന ചിട്ടിയോടുകൂടിയുള്ള വിദ്യാർത്ഥികളോട് അല്ലെ വളർന്നു വരുന്ന തലമുറയുടെ രക്ഷിതാക്കളോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പം എനിക്ക് കുട്ടികളോട് പറയാനുള്ളതും രക്ഷാകന്മാരോട് പറയാനുള്ളതും അതുപോലെ തന്നെ അധ്യാപകന്മാരോടും കുറച്ചുകൂടി അതിൻ്റെ തനിമയിൽ പഠിപ്പിച്ച് ചിട്ടകളും സമ്പ്രദായങ്ങളും ഉൾക്കൊണ്ട് കുട്ടികളിലേക്ക് പഠിപ്പിക്കണം, കുട്ടികളിലേക്ക് എത്തിക്കണം. ഇന്ന് കുട്ടികളെ സംബന്ധിച്ചോളം BA ഡിഗ്രിയായാലും MA ഡിഗ്രിയായാലും പഠിക്കാൻ താല്പര്യപ്പെടുന്ന വരുന്ന കുട്ടികളുണ്ട്. മുൻകാലങ്ങളിൽ മാറി സ്കൂൾ കലോത്സവങ്ങൾക്ക് മാത്രമല്ല ഈ നൃത്ത കലയുടെ പഠിക്ക് കുറച്ചുകൂടി അക്കാദമിക കോഴ്സുമാർ പഠിച്ച് നല്ല രീതിയിൽ വരാനുള്ള ഒരു സന്നദ്ധത കുട്ടികൾ കാണിക്കുന്നുണ്ട്. ആ സന്നദ്ധത അധ്യാപകന്മാരിലേക്കും എത്തിക്കണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച്? ഭാര്യ, 2 ആൺകുട്ടികൾ, 1 പെൺകുട്ടി, സംഘമിത്ര, മഹേന്ദ്രൻ, അംബരീഷ്, 3 പേരും നൃത്തം അഭ്യസിച്ചവരാണ്. ഇന്നും എൻ്റെ ഭാഷയിൽ മഹേന്ദ്രനായാലും അംബരീഷായാലും സംഘമിത്രയായാലും നൃത്തരംഗം ഒഴിവാക്കുന്നതല്ല, എന്നാലും അവരത് പ്രൊഫഷനിലേക്ക് വരാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് സംഘമിത്ര ഇന്നും കുറച്ച് ചെറിയ തോതിലുള്ള പ്രൊഫഷനിൽ എത്തുന്നുണ്ട്. ഭാര്യ ഗീത PK
നൃത്തമില്ലെങ്കിലും സംഗീതമില്ലെങ്കിലും ഒരു അനുഭവത്തോടുകൂടി സഹകരിച്ച് വരുന്ന ഒരു നല്ലൊരു ഭാര്യയാണ്. കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അതുണ്ട്. മൂന്ന് കുട്ടികളുടെ മൂന്ന് പേരും വിവാഹിതരാണ് സർ? അല്ല, മകൾ സംഘമിത്ര കല്യാണം കഴിച്ച് 4 വർഷമായി. ബിജുനു ബക്കളത്തുകാർ, ബിജുനു ബക്കളത്താണ്. അതുപോലെ അവൾക്ക് ചെറിയ കുട്ടിയുണ്ട്, 3 വയസ്സ് കഴിഞ്ഞു. സംഘമിത്ര ഇന്നും മക്കൾ ചെറിയൊരു ക്ലാസ് എടുത്ത് ഇങ്ങനെ ചെറിയ ആ വിദ്യ കളയാതെ കണ്ട് അവരുടെ ഓർമ്മ വൃത്തി പഠിപ്പിച്ചുകൊണ്ട് വരുന്നൊരു അവസരം കൂടി അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മഹാഭാഗ്യമായി കരുതുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത്രയും നേരം വളരെയേറെ നല്ല കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഈ ഇത്രയും സങ്കീർണമായ ഭരതനാട്യത്തെക്കുറിച്ചും മോഹിനിയാട്ടത്തെക്കുറിച്ചും കുച്ചിപ്പുടിയെക്കുറിച്ചും ഒക്കെ അറിവ് പകരാൻ വേണ്ടി ഈ സമയം ചിലവഴിച്ച മാഷിനോട് വളരെയേറെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അതിലേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സ്ഥലത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിനക്കും വളരെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു.